സ്വാമി, നമ്മളിങ്ങനെ മൂല്യങ്ങളെ കുറിച്ച് സംസാരിച്ചു വരുമായിരുന്നു. എത്രയാ? 16 കഴിഞ്ഞു, 24 ഇരുപത്തിനാല് കഴിഞ്ഞു അല്ലേ? 24 പറഞ്ഞു കഴിഞ്ഞു. എണ്ണം കഴിഞ്ഞു. ഇനി അടുത്തത്? ഇനി അടുത്ത 8 എണ്ണം എന്ന് പറഞ്ഞാല് അതും ഈ പറഞ്ഞതുപോലെ എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് സുനിത. ഇത് കേവലം ശബരിമലയ്ക്ക് മാലയിട്ടവർക്ക് വേണ്ടി എന്ന് മാത്രമല്ല, ഇത് ഏതൊരാൾക്കും അനുവർത്തിക്കാവുന്ന മൂല്യങ്ങളാണ്. തുടർന്ന് പറയണത്, ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം അനുദിനം ഭിക്ഷൗഷധം ഭുജ്യതാം സാധ്വന്നം നതു യാജ്യതാം വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം ഔദാസീന്യമഭീപ്സ്യതാം ജനകൃപാത് നൈഷ്ടുര്യമുത്സൃജ്യതാം ശീതോഷ്ണാതിവിഷഹ്യതാം നതു വൃഥാ വാക്യം സമുച്ചാര്യതാം. വളരെ വളരെ പ്രധാനപ്പെട്ടത്, നേരത്തെ പറഞ്ഞതുപോലെ 40ഉം പ്രധാനപ്പെട്ടതാണ്. എന്നാലും എന്താണ് പറയുന്നത്, ഈ അയ്യപ്പന്മാരെ സംബന്ധിച്ച് ഇത് അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ക്ഷുത് വ്യാധിശ്ച ചികിത്സ്യതാം. ക്ഷുത് എന്ന് പറയുന്നത് വിശപ്പ്, അതെന്താണ്? വ്യാധിയാണ്. അപ്പൊ വിശപ്പിനെ ഒരു രോഗമായി പരിഗണിച്ച് ചികിത്സിക്കണം. അപ്പൊ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? മരുന്നാണെന്ന് അതിമനോഹരമാണ്. അതുകൊണ്ട് ക്ഷുത് വ്യാധിശ്ച ചികിത്സ്യതാം, വിശപ്പാകുന്ന രോഗത്തെ ചികിത്സിക്കുക. അപ്പൊ ആ ചികിത്സയിൽ പ്രധാനമായിട്ട് എന്താ വേണ്ടത്? വെള്ളം ഒരു മരുന്നാണ്. വെള്ളം കുടിക്കുക. അത് എങ്ങനെ വേണം? തുടർന്ന് പറയുന്നതാ, അനുദിനം ഭിക്ഷൗഷധം ഭുജ്യതാം, ഭിക്ഷയാകുന്ന ഔഷധം. അതാണ് സ്വാമിമാർക്ക് എല്ലായിടത്തും ഭിക്ഷ കൊടുക്കും. ഈ മാല ഇട്ട് കഴിഞ്ഞാല് ഓരോ സ്വാമിമാരുടെ അടുത്തടുത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ കെട്ടുനിറയുണ്ടാവും. ഓരോ കൂട്ടർ ശബരിമലയ്ക്ക് പോണതാ. അപ്പൊ ഈ സ്വാമിമാരാണ് പോവുക അവിടെ. ആരൊക്കെ മാല ഇട്ടിട്ടുണ്ടോ അവരൊക്കെ അവിടെ പോയി ശരണം വിളിച്ച്. അപ്പൊ അവർക്ക് എന്തുണ്ടാവും? അവിടെ ഭിക്ഷ ഉണ്ടാവും, ഭക്ഷണം ഉണ്ടാവും. ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ഒരു ഭക്ഷണമാണ്. പക്ഷെ നല്ല ടേസ്റ്റ്, അത് അത് പുഴുക്കും. വിശപ്പാണ് ആ ടേസ്റ്റ് തരുന്നത്. വിശന്നിരിക്കുമ്പോ ഈ പറഞ്ഞ ഭക്ഷണം കിട്ടുമ്പോ നല്ല ടേസ്റ്റ്. കെട്ടുന്നവരുള്ള വീട്ടിലെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഭയങ്കര പുഴുക്കൊക്കെ ഉണ്ടാവും. അതെ അതെ അതെ. അപ്പോ മണ്ഡലകാലമായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്ത് ഉത്സവമാണ്. ശരിക്കും പറഞ്ഞാൽ നാളികേരം കുറെ കിട്ടും, എറിയുന്ന നാളികേരം പെറുക്കാൻ പോവും. പിന്നെ ഈ പറഞ്ഞ പോലെ വിശേഷപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടും, ഭക്ഷണം കിട്ടും. അപ്പൊ അനുദിനം ഭിക്ഷൌഷധം ഭുജ്യതാം, ഈ 40 ദിവസവും 41 ദിവസവും എന്താ വേണ്ടത്? ഭിക്ഷ എടുത്തിട്ടാണ് കഴിക്കേണ്ടത്. സാധ്വന്നം നതു യാജ്യതാം, ഭക്ഷണത്തിന് സ്വാദില്ല എന്ന് യാചന ചെയ്യരുത്. ഇത് എന്ത് ഭക്ഷണമാണിത്? ഒരു ഉപ്പുമില്ല, മുളകുമില്ല, എരിവുമില്ല, പുളിയില്ല. ഇങ്ങനെ ഭക്ഷണത്തിൽ രുചിയെ കുറിച്ച് ഒരഭിപ്രായവും പറയരുത്. സാധ്വന്നം നതു യാജ്യതാം. ഇത് സുനിത ഇപ്പൊ നമ്മളോട്, നമ്മുടെ ഭർത്താവിനും അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികൾക്കും എല്ലാം നമ്മൾ ഉപദേശിക്കുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ? ഭക്ഷണത്തിന് രുചിയുടെ ചൊല്ലിയിട്ട് വീട്ടിൽ എത്ര കലഹങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഭിക്ഷൌഷധം ഭുജ്യതാം, ഈ പറഞ്ഞതുപോലെ സാധ്വന്നം നതു യാജ്യതാം. പിന്നെയോ 28-ാമത് പറയണ, വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം. വിധിവശാത്, എന്താണോ നമ്മുടെ വിധിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇപ്പം നമ്മുടെ മുന്നിൽ കിട്ടിയ ഭക്ഷണം എന്താണ്, അതുകൊണ്ട് സന്തുഷ്യതാം, സന്തോഷമായിട്ട് കഴിക്കുക. അപ്പൊ അത് എന്താണ്? അന്നം ബ്രഹ്മേതി, അന്നം ഭഗവാനാണ്, ബ്രഹ്മമാണ് അത്. അപ്പൊ അതിനെ നിന്ദിക്കരുത്. അതിന് ഇത് അതില്ല ഇതില്ല ഇതില്ല എന്നൊന്നും പറയരുത്. അതിനെക്കുറിച്ച് ഒരു കുറ്റവും പറയരുത്. വിധിവശാത് കിട്ടിയത് എന്താണോ അത് കഴിക്കുക. അപ്പൊ ചിലരുണ്ട്, ഈ മണ്ഡലകാലത്ത് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പോഴാണല്ലോ നിനക്ക് സ്വാധീനമൊക്കെ ഒരു പ്രശ്നം എന്നൊക്കെ പറയും. അത് ഞാൻ അപ്പോഴല്ലേ, ഇപ്പം മലയ്ക്കൊക്കെ പോയി വന്നില്ലേ, ഞാൻ മാലയൊക്കെ അഴിച്ചു അറിഞ്ഞില്ലേ, ഇപ്പോഴും ഇത് കെട്ടുതറയാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ സ്വാമി, എനിക്കറിയാവുന്ന ചില ആൾക്കാരുണ്ട്, ഈ കറക്റ്റ് ഈ ശബരിമല കിട്ട് ഓടിപ്പോയി വന്നാൽ കൊറേ ഇറച്ചി മീനും ഒക്കെ വെച്ചുണ്ടാക്കി കഴിക്കുന്നവര് എന്തോ ഭയങ്കര നോമ്പ് മുറിക്കാന്ന് വെച്ചാൽ എന്തോ ഭയങ്കര ആഹ്ലാദം പോലെയാ. പക്ഷെ അതിൽ നിക്കാൻ പറ്റിയ എത്ര നല്ലതാലേ, കുറച്ചു കാലം കൂടെ നിന്ന് നിന്ന് മെല്ലെയാണെങ്കില്. അഴുക്കിയ നേരെ ഷാപ്പിലേക്ക് പോവാ. ഓരോരുത്തരുണ്ട് അതിന്റെ അത്രയും, ആ 40 ദിവസം എന്തൊക്കെ മാറ്റി വെച്ചോ അതിന്റെ ഇരട്ടി എടുത്തിട്ട് സ്വീകരിക്കുക. എല്ലാവരും അല്ല,
ചിലരെ സംബന്ധിച്ച് അതിങ്ങനെ അവർ അങ്ങോട്ട് കണ്ടിട്ടു അത് എത്രയോ പേര്. പറ്റാത്ത പോലെ വ്രതം എടുക്കുന്നവരായിരിക്കും അങ്ങനെ പൊട്ടിച്ചോടി പോകുന്നത് അതെ അല്ലേ, അതെ, അവർക്ക് ഈ പറ്റാത്ത. അറിവില്ലാതെ ചെയ്യുന്നവരാ, ഇതൊരു അവരെന്തൊക്കെയുണ്ട് അറിവോടുകൂടി. ചെയ്യുന്നപോലെ, എന്തിനാന്ന് മനസ്സിലാവാതെ വ്രതം എടുത്തവരായിരിക്കും 40 എങ്ങനെങ്കിലും തീർന്നാ മതി എന്ന് വിചാരിക്കുന്നത്. അറിവുള്ളവരാണെങ്കിൽ ഈ വിധിവശാത് പ്രാപ്തേന സന്തുഷ്യത, എന്താണോ വന്നു ചേരുന്ന അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കും. തുടർന്ന് പറയാം, ഔദാസീന്യം അഭീപ്സ്യതാം, ഒരു ഉദാസീനതയെയും നമ്മൾ എന്താണ് എന്താ ആശ്രയിക്കരുത്. ആരുടെയെങ്കിലും ഔദാര്യത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് കരുതി ആരുടെ ഒന്നും ആരോടും പക്ഷവും ചേരരുത്, ആരെങ്കിലും എന്നെ സഹായിക്കാനുണ്ടാവും എന്നും കരുതേണ്ടതില്ല. ജനകൃപ നൈഷ്ഠുര്യം ഉത്സൃജ്യതാം, ആ ജനങ്ങളോടുള്ള എന്താണ് ഈ സജ്ജനങ്ങളുടെ, അല്ലെങ്കിൽ ജനങ്ങളോട് എപ്പോഴും നമുക്ക് എന്തുണ്ടായിരിക്കണം, അവരെ അവർക്ക് ദ്രോഹവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, ഈ മലക്ക് മാലയിട്ട ഒരാളെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ടത്, അവരെ എപ്പോഴും ഒരു ഒരു എന്താ മറ്റുള്ളവർക്ക് ദ്രോഹങ്ങളൊന്നും ഒരാൾക്കും ഒരു ദ്രോഹം ഉണ്ടാക്കില്ല, ജീവജാലങ്ങൾക്കാകട്ടെ ഒന്നിനുള്ളത്. അതുകൊണ്ട് ജനകൃപാ നൈഷ്ഠുര്യം ഉത്സൃജ്യതാം, ജനങ്ങളുടെ ഈ ജനങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ദ്രോഹമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാത്ത ഒരു ജീവിതം. ശീതോഷ്ണാതിവിഷഹ്യതാം, ശീതം ഉഷ്ണം എന്താ തണുപ്പ് ചൂട്, മണ്ഡലകാലം നമുക്കറിയാലോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തണുപ്പുള്ള സമയമാണ് അല്ലേ. ഈ രാവിലെ തന്നെ കുളിക്കാൻ പോകും, രാവിലെ കുളിക്കാൻ പോകും, കുളിക്കാൻ നമുക്കൊക്കെ അറിയാം ചെറുപ്പത്തിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ പല്ലൊക്കെ ഇങ്ങനെ ഗിടുകിടു ഗിടുകിടു ഗിടു എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കും, ആ തണുപ്പിൽ വേണം കുളിക്കാൻ. ഇപ്പോഴൊക്കെ തണുപ്പ് കുറവാണ്, പണ്ടൊക്കെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റ് ഈ കാലിൽ ചെരുപ്പൊന്നും ഇടാതെയാണ് അമ്പലത്തിലേക്ക് പോകുന്നതും അമ്പലക്കുളത്തിൽ കുളിക്കുന്നതും. അപ്പൊ ഈ തണുപ്പ് ചൂട് ഇത്യാദി വിപരീതങ്ങള്, ശീതം ഉഷ്ണം ഇതൊക്കെ സഹിക്കണം എന്ന് പറയാം. ശീതോഷ്ണാതി വിഷഹ്യതാം, ഈ ദ്വന്ദ്വങ്ങളെ നേരത്തെ പറഞ്ഞ കല്ലും മുള്ളും കാലുക്കും എത്തെ, അതിനെയൊക്കെ എന്തു വേണം സഹിക്കണം. നതുവൃത വാക്യം സമുച്ചാര്യതാം, വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള പരിപാടി നമ്മൾ ഉപേക്ഷിക്കണം. വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുക, പറഞ്ഞതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചിലർക്ക് അങ്ങനെയുണ്ട്, വെറുതെ എന്തെങ്കിലും ഗുണപരമായതാണോ, അല്ലേ അല്ല, അതിൽ നിന്ന് ഉപേക്ഷ വരുത്തണം. ഇനിയുള്ളത് അവസാനത്തെ 8 എണ്ണം അങ്ങോട്ട് തീർത്താലോ. തീർക്കാം, ഇതില് പറയാം. അതെ, ഇനി അവസാനത്തെ 8 ഗുണങ്ങൾ, നല്ല കേമായിട്ടുള്ള ഗുണങ്ങൾ. ഏകാന്തേ സുഖമാസ്യതാം പരതരേ ചേതസമാധീയതാം പൂർണാത്മാസു സമീക്ഷ്യതാം ജഗതിദം തദ്ബാധിതം ദൃശ്യതാം പ്രാകർമ്മ പ്രവിലാപ്യതാം ചിതിബലാത് നാപ്യുത്തരൈ ശ്ലിഷ്യതാം പ്രാരബ്ധം ത്വിഹ ഭുജ്യതാം അത പരബ്രഹ്മാത്മനാസ്തീയതാം. 40 എണ്ണം 41 ദിവസം ഗംഭീരായിട്ട് വരികയാണ്. എന്താ പറയണത്? ഏകാന്തേ സുഖമാസ്യതാം, ഏകാന്തത്തിൽ ഒറ്റയ്ക്കിരിക്കുക എന്നത് ഒരു ശീലമാക്കണം. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ആനന്ദത്തോടുകൂടി ഇരിക്കാൻ നമ്മൾ അഭ്യസിക്കണം. അപ്പൊ ഒറ്റയ്ക്കിരിക്കുക, ഇപ്പോഴത്തെ 41 ദിവസത്തെ വ്രതത്തിൽ പണ്ടത്തെ സ്വാമിമാരെ പോലെയല്ല, ഇപ്പോൾ ഉള്ളവർക്ക് കുറച്ചും കൂടെ ചാലഞ്ച് കൂടും. ഒന്ന് വേണം, ഈ 40 ദിവസം 41 ദിവസം ഞാൻ വാട്സാപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ ഇത്യാദികളൊന്നും ഉപയോഗിക്കില്ല എന്ന് വെച്ചാലോ, അല്ലെങ്കിൽ അത് അത്രയും പറ്റില്ലെങ്കിലും കുറച്ച് സമയം നമുക്കിതെല്ലാം മാറ്റി നിർത്തി എത്ര മണിക്കൂർ നമുക്കതിന് സാധിക്കും, അത് അത് പരിശീലിക്കേണ്ട. അതാണ് ഏകാന്തേ സുഖമാസ്യതാം, ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കുക, അത് പരിശീലിക്കേണ്ടതാണ്. എന്നിട്ടോ പരതരേ ചേതസമാധീയതാം, എന്നിട്ടോ നമ്മുടെ മനസ്സിനെ ആ നമ്മുടെ ബുദ്ധിയുമായി ബോധവുമായി താതാത്മ്യം പ്രാപിക്കുന്നതിന് പരിശീലിക്കുക.
ആചാര്യൻ പറഞ്ഞു തന്നത് പരിശീലിക്കുക, പരതരെ ചേത സമാധീയതാം, സമാധിയെ പരിശീലിക്കുക. എന്നിട്ടോ പൂർണാത്മാസു സമീക്ഷതാം, ഞാൻ ആ പൂർണാത്മാവാണ്, ഞാൻ ഒരു ഭാഗികവുമായ ഒരു മുറിവുമില്ലാത്ത പൂർണമായ സ്വരൂപമാണ്, അപൂർണനല്ല ഞാൻ, ഞാൻ പൂർണനാണ്. ഈ നാൽ ഈ ഇതിലേക്കൊക്കെ വരുമ്പോഴേക്കും നമ്മൾ പാകപ്പെട്ടിട്ടുണ്ടാവും, ദിവസങ്ങൾ കുറേയായേ. എന്നിട്ടോ ജഗതിതം തദ്ബാധിതം ദൃശ്യതാം, എവിടെയാണ്, അതിനാൽ ബാധിക്കപ്പെട്ടതാണ് ഈ ജഗത്ത്. എന്ത് മനോഹരമാണ്, അയ്യപ്പസ്വാമിയാണ് ഈ കാണുന്നതൊക്കെ, അങ്ങനെയാണ് നമ്മളെ പരിശീലിപ്പിക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞ ഈ പമ്പയിലും കരിമലയിലും എല്ലായിടത്തും എല്ലാ ക്ഷേത്രങ്ങളിലും ആളുകളിലും സ്ത്രീകളെ കാണുമ്പം അത് മാളികപ്പുറമാണ്, മറ്റുള്ളവരെ കാണുമ്പം സ്വാമിയാണ്, എല്ലാം തന്നെ. അപ്പൊ ജഗതിതം തദ് ബാധിതം ദൃശ്യതാം, ആ ജഗത്ത് അതിനാൽ ബാധിക്കപ്പെട്ടതാണ്, സ്വാമിയാൽ ബാധിക്കപ്പെട്ടതാണ്, ആ സത്യമാണ് എന്ന് കാണണം. പ്രാക് കർമ്മ പ്രവിലാപ്യതാം, അങ്ങനെ നമ്മൾ മുൻപ് ചെയ്ത കർമ്മങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ പിടിച്ച കർമ്മങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പം കർമ്മങ്ങളിലെ ചില ദോഷങ്ങളൊക്കെ ഉണ്ടാവും, ആ ദോഷങ്ങളൊക്കെ അതിലൂടെ മാഞ്ഞു പോകുമെന്ന് പറയും, അറിവ് കിട്ടുമ്പം അതൊക്കെ പോയിക്കൊള്ളും. ചിതി ബലാത് നാപ്യുത്തരൈ ശ്ലിഷ്യതാം, അങ്ങനെ നമുക്ക് എന്തൊക്കെ ചില അബദ്ധങ്ങളും അതും ഇതുമൊക്കെ, യാനി കാനിച്ച പാപാനി ജന്മാന്തരകൃതാനിച്ച താനി താനി വിനശ്യന്തി, അതൊക്കെ നശിക്കുന്നു പറയാം ഇങ്ങനെയുള്ള ഈ അറിവിലൂടെ. അപ്പൊ അതിനെയൊക്കെ നശിപ്പിക്കാൻ ചെയ്ത് അറിയാതെ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോൾ അറിഞ്ഞോണ്ടൊന്നും ആയിരിക്കില്ല, അതെല്ലാം ഇങ്ങനെ പോട്ടെ എന്ന്. പ്രാരബ്ധം ത്വിഹ ഭുജ്യതാ, അതിനെയാണ് ഈ പ്രാരബ്ധം എന്ന് പറയുന്നത്. ആ പ്രാരബ്ധത്തെ ഇവിടെ നമ്മൾ അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളതില്ല, അത് എന്റെ ശരീരം അതിലൂടെ അങ്ങോട്ടേക്ക് കടന്നു പോകും. ഈ അറിവിലൊക്കെ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രകർഷേണ ആരബ്ധം എന്നാണ്, നമ്മുടെ ജന്മത്തിന് കാരണമായ കർമ്മത്തെയാണ് പ്രാരബ്ധം എന്ന് പറയാം. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്, സഞ്ചിതം എന്ന് പറയും, കളക്ട് ചെയ്ത് വെക്കും. പിന്നെ ആഗാമി എന്ന് പറയുന്നത് വന്നു ചെയ്ത്, ഇങ്ങനെ മൂന്ന് കർമ്മങ്ങളാണ്, പ്രാരബ്ധം സഞ്ചിതം ആഗാമി. അപ്പൊ അതിനെ നമ്മൾ എന്ത് വേണം, അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ആയി കിടക്കുന്നതാണ്, അതിനെ അതിനെയും കൂടെ അത് ഈ ശരീരം അനുഭവിക്കാനുണ്ടാവും. അതാണ് ചിലര് പണ്ടൊക്കെ, അതാണ് ഇപ്പം ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഈ നെയ്ത്തേങ്ങ എറിയുന്ന ഹോമകുണ്ഡമുണ്ട്, അതിന്റെ ഉള്ളിലേക്ക് ആളുകൾ ചാടും, എന്നിട്ട് ആത്മാഹുതി നടത്തും. അപ്പൊ അവരുടെ ഒരു ആഗ്രഹം അതുമായിട്ട് അങ്ങോട്ട് തീരണം എന്നാണ്, ഇനി വേണ്ട എന്നൊക്കെ ഉള്ള തോന്നലാണ്. അതൊരു ആത്മഹത്യ പോലെയൊക്കെ ആയപ്പോഴാണ് അത് സർക്കാരിന് അതിന് അതിൽ എന്താ ചില സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വെക്കേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും അതിനെ ഉപേക്ഷിക്കുന്നതാണ്, അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അപ്പൊ അതിന് എന്തു വേണം, അങ്ങനെ ഉപേക്ഷിക്കും. തുടർന്ന് അത പര ബ്രഹ്മാത്മനാസ്തീയതാം, നാൽപ്പതാമത്തെ അവസാനത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞാൻ ബ്രഹ്മമാണ് എന്നതിൽ ഉറക്കണം. ഇങ്ങനെ നാൽപ്പതെണ്ണത്തിൽ 41 ദിവസത്തെ, 41-ാമത്തെ ദിവസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, 41-ാമത്തത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതായിട്ടില്ല, പിന്നെ അതാണത് ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി എന്ന് പറയും. രാമകൃഷ്ണദേവൻ പറയും, ഉപ്പുപാവ സമുദ്രത്തിന്റെ ആഴളക്കാൻ പോയതുപോലെ, പിന്നെ ഉപ്പുപാവ ഇല്ല സമുദ്രവുമായിട്ട് ഏകമായി. അപ്പൊ അയ്യപ്പൻ ഇല്ല, വാവരില്ല, ശബരിമല ഇല്ല, മാളികപ്പുറം ഇല്ല, ഒന്നുമില്ല, ഞാൻ എന്താണോ ഉള്ളത് അത് എല്ലാമാണ്. സ്വാമി ഇങ്ങനെ ശബരിമലയ്ക്ക് ഇതുപോലെ വ്രതം എടുത്തു പോയിട്ടുണ്ടോ ഈ 40 ദിവസം? ഇത് ഇത് ബോധപൂർവം ഇങ്ങനെയൊക്കെ ആകണം എന്ന് വിചാരിച്ച് വ്രതം എടുക്കാറുണ്ട്. അപ്പൊ ആദ്യം എടുത്തപ്പോ എങ്ങനെയായിരുന്നു, ആദ്യം എപ്പോഴും എടുക്കുന്ന ചിന്മയാ മിഷനാണോ? ആദ്യത്തെ ശബരിമല യാത്ര ഭയങ്കര കോമഡിയാണ്, അത് ഒരു വ്രതവും ഉള്ളതല്ല. ഒരു കോഴിക്കോട് റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോ നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ട് കാറ് വന്ന് നിർത്തിയിട്ട്, അന്ന് അവർക്ക് ഒരാളതിൽ കുറവുണ്ടായിരുന്നു, കേറാൻ നമ്മളെ പിടിച്ചു കയറ്റി. അത് പഠിക്കുമ്പോഴോ? ഒരു 19 വയസ്സുണ്ടാവും, 18-19 വയസ്സ് പോവാന്ന് പറഞ്ഞു. അവനൊറ്റ പോക്ക് പോയതാ,
അല്ല അപ്പൊ കെട്ടും കറുപ്പൊക്കെ ഉണ്ടെന്ന് ഒന്നുമില്ല, കാര്യമായി ഒന്നുമില്ല. ഓരോരുത്തരുടെ വക വഴിയിൽ നിന്ന്. ഇപ്പൊ പമ്പയിൽ നിന്ന് കെട്ടു നിറച്ചു, വഴിയിൽ വെച്ച് ഓരോരുത്തർ ഓരോരുത്തരുടെ സാധനങ്ങളൊക്കെ തന്നു. ഗുരുസ്വാമി അതിലുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് എവിടെയോ ചായ കുടിക്കാൻ ഇറങ്ങി, അവിടെ തൊട്ടടുത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു, കുളി അവിടെ നടത്തി, മാലയിട്ടു. വല്ലാത്തൊരു പോക്കായിരുന്നു. നമ്മൾ ഓർക്കാറുണ്ട് ഈ ഭാഗവതത്തിൽ ഇങ്ങനെ ഒരു എന്താ ആൾക്ക് ഇങ്ങനെ ഓരോരുത്തർ ആ ദണ്ഡ് കൊടുത്തു, ഇത് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്ന് പറയുന്ന പോലെയായിരുന്നു. നമുക്ക് നമ്മളായിട്ട് കടയിൽ പോയിട്ട് മാലയിട്ട് ഇങ്ങനെ ഒന്നുമില്ല. ഒരു ഒരു നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോൾ അതൊരു ഭയങ്കര സംഭവാട്ടോ. അപ്രതീക്ഷിതമായിട്ട് നമ്മളുടെ മുന്നിൽ വന്ന് വണ്ടി നിന്ന് കയറടാന്ന് പറഞ്ഞ് പിടിച്ച് കയറ്റി കൊണ്ടുപോവുകയാണ്. ഇവിടെ ശബരിമലയ്ക്കാണ് അങ്ങനെയുള്ള ചില അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചത്. പലതും അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ, അങ്ങനെ വേണമെന്ന് പലതും കരുതി ശരിക്കും വ്രതം എടുത്ത് പിന്നെ ബുദ്ധിയോടുകൂടി പോകുന്നത്. അതൊക്കെ പിന്നീട് സ്വാമി ആയതിനു ശേഷം. ഞങ്ങളെ പഠിപ്പിച്ച സ്വാമിജി ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പഠിച്ച് പുറത്തിറങ്ങുന്ന സമയം വ്രതത്തിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയം, വ്രതത്തിന്റെ ഉത്തുംഗത്തിൽ. കാരണം ലോകവുമായിട്ടൊന്നും ഒരു ബന്ധമുള്ളതല്ല. ചിന്മയാ സ്വാമിയോ? ചിന്മയ മിഷനിൽ നമ്മളെ പഠിപ്പിച്ച സ്വാമി, ചിന്മയ സ്വാമി പോവാറുണ്ട്. സ്വാമിജിയുടെ കൂടെ ഒരു വൻ ടീം ഉണ്ടാവാറുണ്ട്. പിന്നെ 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 പോകുമ്പോൾ വ്യത്യാസമുണ്ടോ? ആദ്യം പോയതിൽ നിന്ന് പിന്നെയും 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 വ്രതം എടുക്കുമ്പോഴോ? ഇപ്പം നമ്മളെ ശബരിമലയേക്കാൾ കൂടുതലും കൈലാസവും ഹിമാലയവും ഒക്കെയാണ്. അതിനും ഈ ഈ പ്രോസസ്സ് തന്നെയാണോ പാലിക്കുന്നത് വ്രതം എന്ന് പറയുന്നത്? ഇത് നമ്മുടെ കൂടെ സഹജമായി ഇരിക്കേണ്ടതാണ്. ഇത് വെറും 40 ദിവസത്തിന്റെ കാര്യം മാത്രമല്ല. ഈ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം. ഇതിടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കാനുള്ളതാണ്. ഓരോരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മളെ നിരീക്ഷിക്കാനുള്ള ചൂണ്ടുപലക തന്നെയാണ്. അപ്പോ ഞാനും ചില വ്രതമൊക്കെ ഇതിൽ എടുത്തു നോക്കട്ടെ നാളെ തൊട്ട്. നാളെയല്ലേ മണ്ണ് അതെ എന്തെങ്കിലും മണ്ഡലം വ്യത്യാസം അതെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലുമൊക്കെ ചില തീർച്ചയായിട്ടും. വ്രതങ്ങളൊക്കെ എല്ലാം ഒന്നും പറ്റില്ല. നിലത്ത് മറ്റേ ലൗകിക സുഖങ്ങൾ ഉപേക്ഷിക്കല് കുറച്ച് പാടായിരിക്കും. തലയിൽ നിലത്ത് കിടക്കുക, കൂടെ കറുപ്പുണ്ടാകുന്നില്ല, തന്നെ നമുക്ക് ബാക്കിയൊക്കെ ഇതൊക്കെ പറ്റും. ഞാൻ അതെ കേട്ടപ്പോ എനിക്ക് അത് മാത്രം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ബാക്കിയെല്ലാം ഓക്കെയാ? ബാക്കി നോക്കൂ സംഗതികളൊക്കെ എന്തൊക്കെ ഓക്കെയാണോ അതൊക്കെ ഒന്ന് നോക്കുക. നോക്കാം, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ നമുക്ക് അല്ലേ? തീർച്ചയായിട്ടും.